വെൽക്കം ബാക്ക് ടു എജ് വാലറ്റ്. പ്ലസ് ടു മാത്സിലെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നമ്മൾ എല്ലാ സെക്ഷൻസും ആ കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ പറയുന്നില്ല. പകരം ഇപ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും, ഇൻ്റഗ്രേഷൻ എന്താണെന്ന് പോലും അറിയാത്തവരുണ്ടാവും, അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ ഇപ്പോൾ ഐഡിയ ഇല്ലാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ പാഠത്തിൽ വരുന്ന നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങുകയാണ് പ്രധാനപ്പെട്ട നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എന്ന് പറയുന്ന ഇൻ്റഗ്രേഷൻ എന്താണ്, ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് എക്സാമ്പിൾസും ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനും അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്യാണ്. ബാക്കി ഭാഗം ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ബാക്കി പാർട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയാം. പിന്നെ നമ്മൾ ഒരു വീഡിയോയിൽ ഈ പാഠം മൊത്തം ഇൻക്ലൂഡ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പറഞ്ഞ പോലെ നമ്മൾ അവിടെ കുറേ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടതൊക്കെ അതിൻ്റെ ഇക്വേഷൻസ് ആണ്. അതേപോലെ നമ്മൾ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂറ്റി തറാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു, നന്നായിട്ട് ചെയ്ത് പഠിക്കുന്നു, ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ മാത്രം നമുക്ക് അതിൽ മാർക്ക് വാങ്ങാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. സോ ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് പഠിക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് ഇതൊക്കെയാണ്. നമുക്ക് ഇതിലൊക്കെ പ്രോബ്ലംസും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനത് എല്ലാ ഇക്വേഷൻസും കാണിക്കുന്നുണ്ട്. അത് ഞാൻ ടെലിഗ്രാം ചാനലിലിടാം. ഞാൻ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ നോട്ട്സ്, എല്ലാ ഇക്വേഷൻസ് വരുന്ന നോട്ട്സ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഇക്വേഷൻസിൻ്റെ നോട്ട്സും മാത്രമല്ല, നമ്മളൊരു ദിവസം ചിലപ്പോൾ മോർ ദാൻ 3 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാതെ പോകും, നോട്ടിഫിക്കേഷൻ വരാതെ പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ അപ്പോൾ തന്നെ കിട്ടും. ഓക്കെ, സോ അതാണ് പറയാനുള്ളത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഒരു ജസ്റ്റ് നമുക്ക് സാമ്പിളായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇൻ്റഗ്രൽസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അല്ലാതെ നമ്മൾ ഓരോ മെയിൻ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കല്ല, വളരെ ബേസിക്കായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാം എന്നാൽ ചോദിക്കുന്നതുമായിട്ടുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ കോസ് ടു എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് എന്താണ് ഇൻ്റഗ്രൽ കോസ് എക്സ് പഠിക്കുക. ഇൻ്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻ്റഗ്രൽ കോസ് ടു എക്സ് ആണ്. അപ്പോൾ നമുക്ക് വെറും കോസ് എക്സിന് എന്താ വരിക, സൈൻ എക്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, അതിൻ്റെ ആൻസർ സൈൻ എഴുതും. ഇവിടെ ടു എക്സ് ഉള്ള കാരണം ടു എക്സ് എഴുതും, സൈൻ ടു എക്സ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ഇവിടെ പിന്നെ ആരുണ്ട്, കോസിൻ്റെ കൂടെ വെറും കോസ് എക്സ് ആണ്, നമുക്ക് സൈൻ എക്സിന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ കോസ് ടു എക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് കാണാൻ പറഞ്ഞാൽ 2 × x ഡെറിവേറ്റീവ് 1, സോ വിച്ച് ഈസ് 2. ആ 2 നമ്മൾ ആ ഡിഗ്രി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. സോ സൈൻ 2x/2 എന്നാണ് ആൻസർ വരിക. നമ്മളിതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് കൂടി കിട്ടും, പ്ലസ് ചെയ്യുന്ന ഏരിയ അവസാനിപ്പിക്കുക, ഇത്രയേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലോ, ഇൻ്റഗ്രൽ 3x²+4x³dx കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രൽ 3x²ന് ഒരു ഇൻ്റഗ്രൽ കൊടുത്തു, ഡി എക്സിന് ഏരിയ. അതേപോലെ ഇൻ്റഗ്രൽ 4x³ കൊടുത്തു, ഡി എക്സ് എഴുതി. അതായത് തന്നെ ഇൻ്റഗ്രൽ രണ്ടാൾക്കും വീതിച്ച് കൊടുത്തു, 3x²നും 4x³നും കൊടുത്തു. ഇനി ഓരോന്നും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് 3 × പിന്നെ ആരാളുള്ളത്, 3 എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പറിനെ ഞാൻ പുറത്തേക്ക് മാറ്റി ചെയ്ത x²dx എഴുതുക. നിങ്ങൾ എവിടെ ഇതുപോലെയൊക്കെ നമ്പർ വന്നാൽ അതിനെ അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് ഇൻ്റഗ്രേഷൻ കൊടുക്കുക. നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യണം എന്നറിയോ, ഇൻ്റഗ്രൽ x²dx അല്ലേ, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂൾ ഇങ്ങനെയാണ്. ഞാൻ ഓരോ പ്രോബ്ലംസ് പറയുമ്പോഴും ഓരോ ഇക്വേഷൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒപ്പം ആ ഇക്വേഷൻസ് പഠിക്കുക. അപ്പോൾ നമുക്കിവിടെ ഏത് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുക, ഇൻ്റഗ്രൽ x^(n)dx അല്ലേ ആ ഫോമിലേക്ക് എടുക്കുന്നത്. എക്സിന് മുകളിൽ ഏതൊരു നമ്പർ, n എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്. അപ്പോൾ ഈ ഒരു ഫോമിലാണ് അതൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ x^(n)dx വന്നാൽ അത് x^(n+1)/(n+1) എന്ന് പറയുന്നതാണ് അതിന്റെ ഇക്വേഷൻ. സോ നമ്മളിവിടെ എന്ത് ചെയ്യുക, 3 അതുപോലെ തന്നെ പുറത്തേക്ക് ഇടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടത്, x^(n+1). സോ x^(n) ആണ് ഇവിടെ 2 + 1 ചെയ്യുക, അതിന് നമുക്ക് താഴെയും കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. പ്ലസ് ഇവിടെ ഇതുപോലെ 4 നമുക്ക് അതുപോലെ തന്നെ എഴുതാം, x³dx ആണ്, അതും ഈ ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എക്സ് എഴുതുക, 3 കൂടെ ഒന്ന് കൂട്ടുക, 3+1, അടിയിൽ നമ്മൾ അത് തന്നെ കൊടുക്കും, 3+1 നമ്മൾ അതേപോലെ കൊടുക്കുക. ഇതാ ഇതിൻ്റെയൊക്കെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് സി കൂടി വരും. ഇതാണ് ആൻസർ. നമുക്ക് ഒന്ന് ശരിയായിട്ട് എഴുതുമ്പോൾ എങ്ങനെ ആൻസർ വരും, ഇതാ ഇങ്ങനെ വരും. ഞാൻ പറയാം ഇവിടെ ഇതാണ് കേട്ടോ. സോ 3 × x^(2+1) എന്ന് പറഞ്ഞാൽ 3 അല്ലേ, 3/3 എന്ന് വരും. സോ x^(3/3) പ്ലസ് ഇവിടെ 4 × x^(3+1) എന്ന് പറഞ്ഞാൽ 4/4 ഉണ്ടോ. ഇവിടെ നമുക്കത് 4 ക്യാൻസൽ, 3 ക്യാൻസൽ. സോ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ x³+x^4+c ആണ് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ.
ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് ഇൻ്റഗ്രൽ 1/x dx കണ്ടുപിടിക്കാൻ. നമുക്ക് എവിടെയെങ്കിലും ഇതേപോലെ ഇൻ്റഗ്രൽ 1/x dx എന്നൊരു ഇക്വേഷൻ തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എന്താണെന്ന് പറയുക, ഇക്വേഷൻ ലോഗ് മോഡ് 1/x ആണ് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. എവിടെയെങ്കിലും ഇൻ്റഗ്രൽ 1/x dx വന്നാൽ അപ്പോൾ എന്ത് കൊടുക്കുക, ലോഗ് മോഡ് എക്സ് എന്ന് വേണം കൊടുക്കാനായിട്ട്. സോ ഇതാണ് ബേസിക് ആയിട്ട് ഇൻ്റഗ്രേഷൻ എന്താണ്, എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത്. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്, ഇതുപോലെ വന്നാലും ഇതുപോലെ വന്നാലും ഒക്കെ ഇതേ മെത്തേഡ് വെച്ച് ചെയ്യാം. ഓക്കെ, സോ നമുക്കിനി കുറച്ചുകൂടി ടഫായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വന്നു, പ്ലസ് മൈനസ് ആയിട്ടൊക്കെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആ ഇൻ്റഗ്രേഷൻ എല്ലാവർക്കും വീതിച്ച് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നറിയോ, ഇൻ്റഗ്രൽ x^2/3 ഒരു ഇൻ്റഗ്രൽ കൊടുത്തു. ഡി എക്സ് എപ്പോഴും വേണം ഇൻ്റഗ്രലിൻ്റെ കൂടെ. പ്ലസ് ഇൻ്റഗ്രൽ 2e^x അടുത്ത ആൾക്കും ഇൻ്റഗ്രൽ കൊടുത്തു. മൈനസ് ഇൻ്റഗ്രൽ 1/x dx എന്ന് കൊടുത്തു. കണ്ടോ, നമുക്കിവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ പറയാനായിട്ട് പറ്റണം. x^2/3 dx എന്ന് പറഞ്ഞാൽ ഏത് ഫോമുല, x^n ഉള്ള ഫോമുല. എൻ്റെ ഇക്വേഷൻ x^n+1, ഇവിടെ എൻ ആരാ, 2/3, 2/3+1, അതായത് നമ്മൾ എന്ത് ചെയ്യും, താഴെയതും 2/3+1. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ കിട്ടി. അടുത്തത് ഇതാ, നമുക്കിവിടെ 2നെ പുറത്തേക്ക് എടുത്തിട്ട് ഇൻ്റഗ്രൽ e^x എന്ന് എഴുതാം. മൈനസ് ഇൻ്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ ആരാ, ലോഗ് മോഡ് എക്സ് ആണ്. നമുക്കത് അത് എഴുതി. ഓക്കെ, നമുക്കിവിടെ എന്ത് ചെയ്യാം, എന്താ ഇവിടെ എന്താണ് ആൻസർ വരിക, x^2/2/3+1 എന്ന് പറഞ്ഞാൽ എന്താ, 2/3 കൂടെ ഒരു പ്ലസ് വൺ ആഡ് ചെയ്യുക എന്നുള്ള മീനിങ് അല്ലേ. സോ 2/3+1 നമുക്ക് അറിയാം, കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ആയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. എന്താ വരിക, 5/3 ആണ്. അത് കിട്ടാത്തൊരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. സോ 5/3 അടിയിൽ എന്തെന്നെ വരും, 5/3 +2 × e^x ഇൻ്റഗ്രലിൽ e^x തന്നെ, മൈനസ് ലോഗ് മോഡ് എക്സ്. നമ്മൾ ഓൾറെഡി ഇൻ്റഗ്രേഷൻ കണ്ടുപിടിച്ചതാണ്. സോ ഇതാണ് ആൻസർ. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ 5/3 ഒന്ന് മുകളിലേക്ക് കയറ്റുമ്പോൾ എങ്ങനെ വരും എന്ന് അറിയുക, ഇങ്ങനെ വരും, x^5/3/5/3 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാന്ന് അറിയോ, ഈ 3 ഇതാ സൈഡിലേക്ക് വരും. ഇങ്ങനെ എഴുതാം നമുക്ക്, 3 ഇതാ ഇതിനൊന്ന് റെസിപ്രോക്കൽ എടുത്തിട്ട് എഴുതാം. എങ്ങനെ വരും, 3/5 x^5/3 എന്നാണ് അതിൻ്റെ മീനിങ്. x^2 നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, x^5/3 / 5/3 എന്നല്ലേ ക്വസ്റ്റ്യൻ അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതുപോലെ റാഷണൽ നമ്പേഴ്സ് ഡിവൈഡായിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളൂ, ആ 3/5 ഒന്ന് ഇവിടേക്ക് എഴുതിയത് മാത്രം. സോ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതുപോലെ എഴുതിയിട്ട് വേണമെങ്കിലും അവസാനിപ്പിക്കാം. സോ മിക്ക ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ് നമുക്ക് ലാസ്റ്റ് ആൻസർ കാണാറുള്ളത്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട, ഇങ്ങനെ തന്നെയാണ് ചെയ്യാം. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് അടുത്തൊരു മോഡലിൻ്റെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ dx √1/√1 − e^x² എന്നാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, നമുക്കിതാ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി. നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ലിസ്റ്റൊക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു ഇക്വേഷനാണ് ഇൻ്റഗ്രൽ dx √1 − x². എവിടെയെങ്കിലും വന്നാൽ അത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. ഞാൻ ഓരോ പ്രോബ്ലത്തിലും പറയുന്ന ഇക്വേഷൻസ് നിങ്ങൾ അപ്പം തന്നെ പഠിക്കുക. അപ്പം നമ്മൾ സൈൻ്റെ കണ്ടു, 1/x കണ്ടു, e^x തന്നെയാണ്, x^n വന്നല്ലേ, അതൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്. അതേപോലെ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. അപ്പം നമുക്കിവിടെ ആ ഫോമുലയാണ് ഇവിടെ എടുക്കുന്നത്, dx √1 − x² എന്ന് പറഞ്ഞ ഫോമുലയൊക്കെ എടുക്കുന്നത്. അപ്പം നമുക്കിത് എന്താ ആൻസർ വരിക, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് തന്നെയാണ് ആൻസർ വരിക. പക്ഷേ എക്സ് അല്ല, ഇവിടെ എക്സിന് സ്ഥാനത്ത് ഇതാ, ഇവിടെ എക്സിന് സ്ഥാനത്ത് നമുക്കിത് e^x എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സൈൻ ഇൻവേഴ്സ് ഓഫ് e^x എന്ന് എഴുതി അവസാനിപ്പിക്കാം. സോ വെറും 1 − x² ആണെങ്കിൽ നമ്മൾ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് മാത്രമേ എഴുതുള്ളൂ. ഇവിടെ എന്തുണ്ട്, 1 − e^x² വെറും എക്സ് അല്ല, e^x² അപ്പോൾ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്തും e^x എന്നുള്ളത് ഇട്ട് കൊടുത്താൽ മതിയാവും. ഓക്കെ, സോ ഇതാണ് എന്താ ബേസിക് ആയിട്ട് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെ തന്നെയാണ്. നമുക്കിനി ഇങ്ങനത്തെ മോഡലിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് വർക്കൗട്ട് ചെയ്യാം. നമുക്കിതാ വേറൊരു ക്വസ്റ്റ്യൻ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് നമുക്ക് അതാ ഇത് നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡ് വെച്ച് ചെയ്യുന്നതാണ്. നമ്മൾ സ്റ്റാർട്ടിങ് കണ്ടത് സാധാ എന്താണ് ഇൻ്റഗ്രേഷൻ എന്നുള്ളതാണ്, ഇൻ്റഗ്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചത്. അതേപോലെയാണ് ഏത് മെത്തേഡാണെങ്കിൽ നമ്മൾ അത് ഞാൻ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ഓരോ സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഇൻ്റഗ്രേഷൻ ഓഫ് സം സ്പെഷ്യൽ ഫംഗ്ഷൻസ്, സം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഫോമുകളുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ
2x by integration and integrate 2x by 1 plus x square and integrate. Okay, appa namak adinai ente ningal just onnu sraddhichu question nokka. Ningal onnu nokki ivide 1 plus x square undile a 1 plus x square ne njan onnu u na endele peru koduthu t na endu venagile peru koduka idu njan endiyana idine onnu differentiate idu okke. Differentiation നമുക്ക് അറിയാലോ 1 ന്റെ ഡിഫറൻഷ്യേഷൻ 1 ന്റെ ഡെറിവേറ്റീവ് ഏതെങ്കിലും നമ്പർ ഒക്കെ വന്നാൽ 0 ആണ് അല്ലേ ദെൻ x സ്ക്വയറിന്റെ എന്താണ് 2x എന്നാണ് ഈക്വൽ ടു u ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അത് du എന്ന് കൊടുക്കാം സോ നിങ്ങൾ ദാ ഇവിടേക്ക് ഒന്ന് നോക്കി നോക്കുക ട്ടോ അടിയിൽ 1 പ്ലസ് x സ്ക്വയർ അതിന്റെ ഡെറിവേറ്റീവ് അല്ലേ മുകളിലേക്ക് എടുക്കുന്നത് അതെ അതേ ഫോമിലേക്ക് എടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ താഴെ ഡെറിവേറ്റീവ് മുകളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് ചെയ്യുക എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയിലുള്ള ആൾക്ക് ഒരു യു എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ കൊടുക്കുക ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ഐ മീൻ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക ഇവിടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡി യു എന്ന് കിട്ടി നമുക്കത് ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ടു എക്സിന് അവിടെ ആരെ കൊടുക്കാം ഡി യു കണ്ട ടു എക്സിൻ്റെ അവിടെ ഡി യു വൺ പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ അവിടെ യു ഇൻറ്റഗ്രൽ ഡി യു ബൈ യു എന്നുള്ള ഫോമുലയായി ഇത് ഏത് ഫോമിലേക്ക് എടുക്കുന്നത് ഈ ഫോമുല അല്ലേ ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് എന്നുള്ള ഫോമുലയിലേക്ക് എടുക്കുന്നത് ഇത് നമുക്ക് എങ്ങനെ എഴുതാം ഇൻറ്റഗ്രൽ വൺ ബൈ എക്സ് ഡി എക്സ് എഴുതാലോ എഴുതാം അതായത് ഈ എക്സിനെ നീക്കി എഴുതി വൺ ബൈ എക്സ് ആയി ഇങ്ങനെ വന്ന് നമ്മൾ എന്ത് ചെയ്യുക ലോഗ് മോഡ് എക്സ് ആണ് ഇൻറ്റഗ്രേഷൻ അപ്പോൾ നമുക്കിത് ആ ഫോമുല എവിടെ എടുക്കുന്നത് ഇൻറ്റഗ്രൽ വൺ ബൈ യു ഡി യു ആ ഡി യു ഇങ്ങോട്ട് നീട്ട് എഴുതിയെന്ന് മാത്രം അപ്പോൾ ഈ ഫോമിൽ വന്നാൽ നമ്മൾ ഏത് ഇക്വേഷനാണ് ലോഗ് മോഡ് എക്സ് അതായത് ലോഗ് മോഡ് യു പ്ലസ് സി എന്നാണ് ഇവിടെ യു എന്ന് പറഞ്ഞാൽ ആരാണ് വൺ പ്ലസ് എക്സ് സ്ക്വയർ സോ ആൻസർ എന്താ വരിക ലോഗ് മോഡ് വൺ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി ആണ് ലാസ്റ്റ് ആൻസർ ഇതാണ് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കും നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ചെയ്ത് നോക്കാം ഇതാണ് ക്വസ്റ്റ്യൻ ഇൻറ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്ന ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് ഇന്നത്തെ ഈ ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് ഇത് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതാണ് ആ ചോദ്യം നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം നിങ്ങൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന പാഠത്തിലൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് വന്നു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വൺ ബൈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ് നിങ്ങൾക്ക് അറിയാത്തവണെങ്കിൽ ഇപ്പോൾ പഠിക്കുക ആ ഫോമിൽ നമുക്കിവിടെ എടുക്കുന്നത് നമുക്കിവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് എന്ത് കൊടുക്കാം സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് ഞാൻ യു എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് യു ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് നോക്കി എന്താ വരിക സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് റൂട്ട് വൺ ബൈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ് ഈക്വൽ ടു ഡി യു എന്ന് കൊടുക്കുക അപ്പോൾ നമുക്കിത് ഇവിടെ ഒക്കെ ഒന്ന് മാറ്റങ്ങൾ വരുത്താം സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് എന്ത് ഞാൻ കൊടുത്തു യു സോ യു ബൈ വൺ ബൈ വൺ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആരാ ഡി യു ആണ് സോ യു ഇൻറ്റു ഡി യു എന്ന് വരിക ഡിവൈഡ് വരില്ല അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് യു എന്ന് കൊടുത്തു ഇവിടെ ആരാണ് ഉള്ളത് നോക്കിക്കേ ഒരു വൺ ബൈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഉണ്ട് വൺ ബൈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആരാണ് ഡി യു ആണ് സോ യു ഇൻറ്റു ഡി യു ഇതാ ഈ ആളെ നമ്മളാണ് ഡി യു എന്ന് കൊടുത്തത് കേട്ടോ ഈ ആളെ മൊത്തത്തിൽ അപ്പോൾ നമുക്കിത് എന്താ ഇൻറ്റഗ്രൽ യു ഡി യു എന്ന് പറഞ്ഞാൽ ഏത് ഫോമുല ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സ് എന്നുള്ള ഫോമുല ഇങ്ങനെ വന്ന് നമ്മൾ എന്താ ചെയ്യുക എക്സ് എഴുതും ഇതിൻ്റെ മുകളിലൊരു വൺ ഉണ്ട് നമ്മൾ വിചാരിക്കും അല്ലേ വെറും എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ മുകളിലൊരു വൺ ഉണ്ട് സോ വൺ പ്ലസ് വൺ ബൈ വൺ പ്ലസ് വൺ നമ്മൾ ആ മറ്റേ ഇക്വേഷൻ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ അപ്പോൾ നമുക്കിവിടെ ആൻസർ എക്സ് റേസ് ടു ബൈ ടു പ്ലസ് സി എന്നാ അതേപോലെ ഇവിടെ കൊടുക്കുന്നത് എന്ത് കൊടുക്കാം യു റേസ് ടു വൺ പ്ലസ് വൺ ബൈ വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ ലാസ്റ്റ് ആൻസർ യു റേസ് ടു ടു ബൈ ടു പ്ലസ് സി എന്നാണ് നമുക്ക് ആൻസർ വരിക യു എന്ന് പറഞ്ഞാൽ ആരാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് അതിനൊരു സ്ക്വയർ ഉണ്ട് ആ ബൈ ടു പ്ലസ് സി ഇതാണ് എന്ത് വരിക ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുക ഓക്കെ നമുക്ക് ഇനി കുറച്ചുകൂടി പ്രോബ്ലംസ് ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാം ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ് ഇൻറ്റഗ്രൽ ഇതാ ഇൻറ്റഗ്രൽ വൺ ബൈ റൂട്ട് ത്രീ എക്സ് പ്ലസ് ടു എന്ന് വന്നു എന്ന് വിചാരിക്കുക ഇൻറ്റഗ്രൽ റൂട്ട് റൂട്ട് ത്രീ എക്സ് പ്ലസ് ടു എന്നാണ് അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുകയെന്ന് അറിയോ ആ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ആൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു വാല്യൂ വെച്ച് കൊടുക്കുകയാണ് ഞാനിവിടെ കൊടുക്കാനായിട്ട് പോകുന്നത് റൂട്ട് ത്രീ എക്സ് പ്ലസ് ടു ആണ് അല്ലെ ത്രീ എക്സ് പ്ലസ് ടു എന്ന് ഞാൻ എന്ത് ചെയ്യുകയാണ് എന്തെങ്കിലും ഒരു നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം ഇപ്പോൾ ടിയോ എക്സോ യു എന്തെങ്കിലും കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എക്സ് എന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ യു എന്തെങ്കിലും കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ എന്താ വരിക ഏത് ഫോമിലെ വരിക വൺ ബൈ
റൂട്ട് എക്സ് എന്നുള്ള ഫോമിൽ വരും അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ വൺ ബൈ റൂട്ട് എക്സ് ഡി എക്സ് എന്നുള്ള ഫോമിലാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിനൊരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എവിടെയെങ്കിലും ഇൻ്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക എന്നറിയോ, ഇവിടെ ടു റൂട്ട് എക്സ് പ്ലസ് സി ആണ് ആൻസർ വരിക. എന്താണ് ടു റൂട്ട് എക്സ് പ്ലസ് സി? അപ്പോൾ നമുക്ക് ഇവിടെ ടു റൂട്ട് എക്സ് എന്ന് കൊടുക്കുക. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ത്രീ എക്സ് പ്ലസ് ടു ആണ്. സോ ടു റൂട്ട് ത്രീ എക്സ് പ്ലസ് ടു നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ത്രീ എക്സ് ഉണ്ടല്ലോ, ത്രീ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ത്രീ ആണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ കോസ് ടു എക്സ് വന്നപ്പോൾ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ടു അടിയിൽ കൊടുത്തു, അതേപോലെ ത്രീ എക്സിൻ്റെ ഡെറിവേറ്റീവ് ത്രീയും നമ്മൾ അടിയിൽ കൊടുക്കുക, പ്ലസ് സി എന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, ഇതിന് പകരം വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ വന്നു ഇൻ്റഗ്രൽ ഇ റേസ് ടു ടു എക്സ് പ്ലസ് ത്രീ ഡി എക്സ് വന്നു, ടു എക്സ് പ്ലസ് ത്രീ ഡി എക്സ്. അപ്പോൾ നമുക്കറിയണം ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് വന്നാൽ, ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് വന്നാൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. സോ നമുക്കിവിടെ ആൻസർ വരിക ഇ റേസ് ടു എക്സ് ആണ്. ഇ റേസ് ടു എക്സ് അല്ല, ഇവിടെ ടു എക്സ് പ്ലസ് ത്രീ ആണ്. സോ ടു എക്സ് പ്ലസ് ത്രീ എന്ന് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, ഇൻറ്റു ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ടു ആണ്. അപ്പോൾ നമ്മളത് ഡിവൈഡ് ആക്കി കൊടുക്കണം, പ്ലസ് സി. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ്റഗ്രൽ വൺ ബൈ ത്രീ എക്സ് പ്ലസ് ഫൈവ് ഡി എക്സ് വന്നു എന്ന് വിചാരിക്കുക. ഇത് എന്ത് ഫോമിലേക്ക് എടുക്കുന്നത്? ഇൻ്റഗ്രൽ വൺ ബൈ എക്സ് ഡി എക്സ് ആണ്. എന്താണ് ഇൻ്റഗ്രൽ വൺ ബൈ എക്സ് ഡി എക്സ്? ലോഗ് മോഡ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതാ ലോഗ് മോഡ് എക്സിൻ്റെ പകരം ഇവിടെ ആരാണ് എടുക്കുന്നത്? ത്രീ എക്സ് പ്ലസ് ഫൈവ് ആണ്. ദെൻ ത്രീ എക്സിൻ്റെ ത്രീ എക്സിൻ്റെ ഡെറിവേറ്റീവ് ത്രീ നമ്മൾ അടിയിൽ കൊടുക്കുക. സോ ഇതാണ് എന്ത്, ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്യും. ഇതൊരു ഭാഗമാണ്, ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഇനി നമുക്ക് ഇതിന് പകരം വേറൊരു ഫോം നമുക്ക് പഠിക്കാനായി. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യും. ഇതിന് പകരം നമുക്കിത് വേറൊരു മെത്തേഡ് തന്നേക്കാമെന്ന് വിചാരിക്കുക. അതായത് ഒരു ഒരു ഫംഗ്ഷൻ താഴെ ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ടൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഇതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എവിടെയെങ്കിലും അടിയിലൊരു ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയാൽ മതി. എന്താണ്, എവിടെയെങ്കിലും ഒരു ഒരു ഫംഗ്ഷൻ താഴെ അതിൻ്റെ ഡെറിവേറ്റീവ് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യുക? ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഇതാണ് അതിൻ്റെ ഫോം. നമ്മൾ ഇവിടെ നോക്കുക, വൺ പ്ലസ് സൈൻ എക്സ് ഉണ്ട്. ആ വൺ പ്ലസ് സൈൻ എക്സിലെ വണ്ണിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സീറോ ആണ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മുകളിലുണ്ട് കണ്ടോ. അടിയിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലുള്ളത്. ഇത് സൈൻ എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് മുകളിലുള്ള കോസ് എക്സ് ഉണ്ട് അല്ലേ. സോ ലോഗ് മോഡ് എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സ് ആരാണ് ഇവിടെ സൈൻ എക്സ് എന്ന് എഴുതി അവസാനിക്കുക, പ്ലസ് സി. സോ ഇതാണ് എന്ത്, ഇൻ്റഗ്രേഷനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ്. കുറച്ച് പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്തു ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടൊന്നും. സാധാ ഇൻ്റഗ്രേഷൻ ഡയറക്റ്റ് എങ്ങനെ ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് വലിയ സെക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ഉണ്ട്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.